ഇനിയുള്ള ദിവസങ്ങളിൽ പല ബോംബും പൊട്ടാൻ ഇടയുണ്ടെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിനെതിരെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തന്റെ കയ്യിൽ ബോംബില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. എന്റെ കയ്യിൽ ബോംബില്ല, ഞാൻ ഇന്നുവരെ ബോംബ് ഉണ്ടാക്കിയിട്ടുമില്ല, ഉപയോഗിച്ചിട്ടുമില്ല. ബോംബെന്ന് പറഞ്ഞതാരാ? ആ ആളോട് അതിനെക്കുറിച്ച് ചോദിക്കണം. ബോംബിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ അദ്ദേഹം തന്നെ അത് വെളിപ്പെടുത്തേണ്ടതാണെന്നും ബോംബിനെക്കുറിച്ച് പറയുകയും ബോംബിന്റെ വിശദാംശങ്ങൾ പറയാതിരിക്കുകയും ചെയ്യുന്നത് കുറ്റകരമാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. തന്റെ കയ്യിൽ ബോംബില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇനിയുള്ള ദിവസങ്ങളിൽ പല ബോംബും പൊട്ടാനിടയുണ്ടെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഈ മറുപടി. എന്റെ കയ്യിൽ ബോംബില്ല, ഞാൻ ഇന്നുവരെ ബോംബ് ഉണ്ടാക്കിയിട്ടുമില്ല, ഉപയോഗിച്ചിട്ടുമില്ല. ബോംബ് എന്ന് കേട്ടാൽ ആ വഴിക്ക് പോവുകയുമില്ല. ബോംബ് എന്ന് പറഞ്ഞതാരാ? ആ ആളോട് അതിനെക്കുറിച്ച് ചോദിക്കണം. ബോംബിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ അദ്ദേഹം തന്നെ അത് വെളിപ്പെടുത്തേണ്ടതാണ്. ബോംബിനെക്കുറിച്ച് പറയുകയും ബോംബിന്റെ വിശദാംശങ്ങൾ പറയാതിരിക്കുകയും ചെയ്യുന്നത് കുറ്റകരമാണെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ബോംബിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ ആളാണ് വെളിപ്പെടുത്തുന്നത്. കേരളത്തിലുണ്ടായ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് തെളിഞ്ഞെന്നും ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടി. 2018 പ്രളയം സംബന്ധിച്ച് അക്കൗണ്ടന്റ് ജനറൽ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. UDF അധികാരത്തിലെത്തിയാൽ പ്രളയത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. വികസന വിരോധികൾ സർക്കാരിനെതിരെ ഒന്നിക്കുകയാണെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിന് ഉമ്മൻചാണ്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ചരിത്രം പഠിച്ചാൽ കേരളത്തിലെ യഥാർത്ഥ വികസന വിരോധികൾ ആരാണെന്ന് മനസ്സിലാകും. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം നടപ്പാക്കിയപ്പോൾ അതിനെ എതിർത്തവരാണ് CPM. കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെയും എതിർത്തു. വിമാനത്താവളം വന്നപ്പോൾ അതിനെയും എതിർത്തു. സ്വാശ്രയ കോളേജും കൊച്ചി മെട്രോയും വിഴിഞ്ഞംപോട്ടും വരെ തുടക്കത്തിൽ CPM എതിർക്കുകയായിരുന്നുവെന്നും ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തി. അതേസമയം ഭരണ തുടർച്ച ഉണ്ടായാൽ ഇടതുപക്ഷം ചെയ്ത തെറ്റായ കാര്യങ്ങൾക്കുള്ള അംഗീകാരമായി അത് മാറുമെന്നും കേരളം വീണ്ടും കൊലക്കളമാകുമെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ആരാണ് വികസന വിരോധികളെന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ആനുകാലിക വിഷയങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ചരിത്രം പരിശോധിച്ചാൽ അറിയുന്നത് ട്രാക്ടർ വിരുദ്ധ സമരം മുതൽ ഇങ്ങോട്ട് പോകാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമ്മുടെ രാജ്യത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷ്യധാന്യങ്ങൾ പോയി ഉത്പാദിപ്പിക്കാതിരിക്കുന്ന അവസരത്തിൽ കൂലിപ്പണിക്കാർ നടത്തുന്ന പണിക്കപ്പുറത്തേക്ക് ചെറിയ തോതിലുള്ള മെക്കനൈസേഷൻ എന്ന ആശയത്തെ പോലും ശക്തിയായിട്ട് എതിർത്തവരാണ്. അന്ന് കാർഷിക യന്ത്ര ഉപകരണങ്ങളൊക്കെ തീയിട്ട് നശിപ്പിച്ച ട്രാക്ടർ വീട്ട സമരം, കൃഷിപ്പാടത്തു നിന്ന് തുടങ്ങിയ സമരമാണത്. അത് കഴിഞ്ഞ ഉദ്യോഗസ്ഥതലത്തിലേക്ക് കടന്നു കമ്പ്യൂട്ടർ വിരുദ്ധ സമരം. കമ്പ്യൂട്ടർ വിരുദ്ധ സമരം കമ്പ്യൂട്ടർ അടിച്ചു തകർത്തു. അധിക നാളുകൾക്ക് അപ്പുറത്തൊന്നുമല്ല, 1991 ഞാൻ ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ അതിൻ്റെ മുൻപ് ധനകാര്യമന്ത്രിയായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ധനകാര്യമന്ത്രി ഓർഡർ ചെയ്ത് KFC വാങ്ങിയ കമ്പ്യൂട്ടർ അടിച്ചു തകർത്തു. ആനുകാലിക വികസന പ്രവർത്തനങ്ങളാണെങ്കിൽ കൊച്ചിയിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് സ്വന്തം ചെയ്തില്ലേ? എന്റെ നെഞ്ചിൽ കൂടിയെ നെടുമ്പാശ്ശേരി വിമാനം അറിഞ്ഞെത്തുള്ളൂ എന്ന് പറഞ്ഞ നേതാവിനെ പിന്നെ കാണുന്നത് നെടുമ്പാശ്ശേരിയിലെ ഡയറക്ടർക്കുമില്ല. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ച് PT ചാക്കോ സംവിധാനം ചെയ്ത ദൈവത്തിന്റെ നാട്ടിലെ ചോരക്കളികൾ എന്ന ഡോക്യുമെന്ററി
കണ്ണൂർ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ പൂർണ്ണചന്ദ്രനെ നൽകി പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യു ഡി എഫ് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുറയുകയും ഇടത് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ കൊലപാതകങ്ങൾ കൂടുകയും ചെയ്യുന്നു എന്നാണ് വിവരാവകാശ രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. കൊലയാളി പാർട്ടികളെ ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള വഴിയെന്നും ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടി. കെ പി സി സി വൈസ് പ്രസിഡന്റ് ശൂരനാട് രാജശേഖരൻ, ജനറൽ സെക്രട്ടറി പാലോട് രവി, ട്രഷറർ കെ കെ കുഞ്ഞുമുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.